ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ആയിട്ട് പഠിക്കാം. ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷമൊക്കെ വിദേശത്ത് പോയത്. ഇത് പല ആളുകളും വളരെ ചിലവേറിയ കാര്യമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ പൈസയൊന്നും കൊടുക്കാതെ ഇങ്ങോട്ട് പൈസ ലഭിച്ചുകൊണ്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. വീഡിയോയിൽ വിശദീകരിക്കുന്നത് അത്തരം കാര്യങ്ങൾ തന്നെയാണ്. അറബ് രാജ്യത്തെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് ഖത്തർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഏകദേശം 10 ക്യാമ്പസുകളും 50 യു ജി കോഴ്സുകളും 40 പി ജി കോഴ്സുകളും 18 റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് 10 ഡിപ്ലോമകൾ 23,000 വിദ്യാർത്ഥികൾ ഒരു വർഷം പഠിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിട്ടുള്ള 500 ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള കൊളാബറേഷൻ, ഇതൊക്കെ തന്നെയാണ് ഖത്തർ യൂണിവേഴ്സിറ്റിയെ മറ്റുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, ആർട്സും സയൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക്, കോളേജ് ഓഫ് ബിസിനസ് ആൻഡ് എക്കണോമിക്സ്, കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ, കോളേജ് ഓഫ് എൻജിനീയറിങ്, കോളേജ് ഓഫ് ലോ, കോളേജ് ഓഫ് ഹെൽത്ത് സയൻസ്, കോളേജ് ഓഫ് മെഡിസിൻ, കോളേജ് ഓഫ് ഫാർമസി, കോളേജ് ഓഫ് ഡെൻ്റൽ സയൻസ്, കോളേജ് ഓഫ് ഷെരിയ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ്, ഇത്രയും കോളേജുകളാണ് ഖത്തർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നത്. ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാൻ ഹയർ സെക്കൻഡറിക്ക് 70% മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ജനുവരി 8 മുതൽ ഫെബ്രുവരി 13 വരെയുള്ള തീയതികളിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. എന്താണ് എലിജിബിലിറ്റി? 70% എങ്കിലും പ്ലസ് ടുവിൽ മാർക്ക് ഉണ്ടായിരിക്കണം. മെഡിക്കൽ അല്ലെങ്കിൽ അനുബന്ധ കോഴ്സുകളിൽ 85% മാർക്ക് ഉണ്ടായിരിക്കും. ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് സാറ്റ് എക്സാമിനേഷൻ വഴിയോ IELTS വഴിയോ TOEFL വഴിയോ ഒക്കെ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ആർട്സ് ആൻഡ് സയൻസിൽ വരുന്ന വിഷയങ്ങൾ കെമിസ്ട്രി വരുന്നുണ്ട്, ഫിസിക്സ്, ബയോളജി, മാത്തമെറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇംഗ്ലീഷ്, അറബിക്, സോഷ്യോളജി, സോഷ്യൽ വർക്ക്, ഹിസ്റ്ററി, മാസ് കമ്മ്യൂണിക്കേഷൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഡെവലപ്മെൻ്റൽ സ്റ്റഡീസ്, സ്പോർട്സ്, ഇക്കണോമിക്സ് തുടങ്ങിയ കോഴ്സുകളാണ്. മെഡിക്കൽ കോഴ്സുകളിൽ MBBS വരുന്നുണ്ട്, BDS വരുന്നുണ്ട്, ഫാർമസി വരുന്നുണ്ട്, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് വരുന്നുണ്ട്, പബ്ലിക്കൽ ഹെൽത്ത്, ബയോമെഡിക്കൽ, ഫിസിയോതെറാപ്പി എന്നീ കോഴ്സുകളാണ് മെഡിക്കൽ വിഭാഗങ്ങൾ വരുന്നത്. കൂടാതെ എൻജിനീയറിങ്, ലോ കോഴ്സുകൾ, ഇസ്ലാമിക് കോഴ്സുകൾ തുടങ്ങിയ ധാരാളം കോഴ്സുകളുണ്ട്. വീഡിയോയുടെ ദൈർഘ്യം കൂടുമെന്നുള്ളത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഖത്തർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ലിങ്കിലെടുക്കുക. ഇനി ഇവിടെയുള്ള 3 സ്കോളർഷിപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. ഈ സ്കോളർഷിപ്പിൽ എത്ര ഫണ്ടാണ് ലഭിക്കുന്നത് എന്നുള്ള രീതിയിൽ 3 സ്കോളർഷിപ്പുകളാണ് ഖത്തർ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. 1 ഇൻ്റർനാഷണൽ സ്കോളർഷിപ്പാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്കുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. 1, നോ ട്യൂഷൻ ഫീ, എല്ലാ ട്യൂഷൻ ഫീയിൽ നിന്നും എക്സംഷൻ ആണ്. അതേപോലെ ഫ്രീ ടെക്സ്റ്റ് ബുക്കാണ്. മന്ത്ലി 500 ഖത്തർ റിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടും. നിങ്ങൾക്കായിട്ട് റൂം പ്രൊവൈഡ് ചെയ്യും. ഒരു റൂമിൽ 2 എന്ന രീതിയിലായിരിക്കും റൂം പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് ക്യാമ്പസിലേക്കും ഹോസ്റ്റലിലേക്കും യാത്രാ സൗകര്യം ഉണ്ടായിരിക്കും. വർഷത്തിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് അടക്കം ഫ്രീ ആയിരിക്കും. കൂടാതെ റെസിഡൻസ് പെർമിറ്റും ഫ്രീ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് ആയി കിട്ടും. അതായത് ഫ്രീ ആയിട്ട് പഠിക്കുകയും ചെയ്യാം, മന്ത്ലി 500 ഖത്തർ റിയാൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത്? നോർമലി നിങ്ങൾ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ്, അതേപോലെ 95% എങ്കിലും മാർക്ക് നേടിയിട്ടുണ്ടായിരിക്കണം ഹയർ സെക്കൻഡറിയിൽ. സെക്കൻഡ്, ടാലൻറ്റ് സ്കോളർഷിപ്പാണ്. 80% മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. മുന്നേ പറഞ്ഞ ബെനിഫിറ്റിൻ്റെ കൂടെ തന്നെ നേരത്തെ 500 ഉള്ളത് 1000 നിങ്ങൾക്ക് സ്റ്റൈപ്പൻ്റ് ആയിട്ട് ലഭിക്കും. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് സ്പോർട്സ് പരമായിട്ട് എന്തെങ്കിലും ഒരു ടാലൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മെയിൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഫുട്ബോളോ ഇൻഡോർ ഫുട്ബോളോ ബാസ്കറ്റ്ബോൾ, വോളിബോൾ, വാട്ടർ പോളോ, സ്വിമ്മിങ് ഇവയിൽ ഏതെങ്കിലും ഒന്നിലൊക്കെ ടാലൻറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ ഫീമെയിൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇൻഡോർ ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ ഇതിലേതിലെങ്കിലും ഒന്നിൽ ടാലൻറ്റ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ 1000 ഖത്തർ റിയാലും അതേപോലെ തന്നെ ബാക്കി ട്യൂഷൻ ഫീസും അതേപോലെ ടിക്കറ്റ് ഫെയറും ഒക്കെ ലഭിക്കുക. 3 സ്കോളർഷിപ്പ് ഡിപ്ലോമ പ്രോഗ്രാംസിനാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് ട്യൂഷൻ ഫീസ് മാത്രമേ എക്സംഷൻ ഉണ്ടാവുള്ളൂ, ബാക്കി നിങ്ങൾക്ക് ഒരു അലവൻസും ലഭിക്കുന്നതല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് എൻ്റർ ചെയ്തിട്ട്
ഒന്ന് സൂക്ഷ്മമായിട്ട് പഠിക്കുക. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഒത്തിരി നേരം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നിങ്ങളിത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓരോ കോഴ്സുകളെ കുറിച്ചിട്ടും ഓരോ കോളേജിനെ കുറിച്ചിട്ടും നല്ല സമയമെടുത്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്താനും നല്ലൊരു ഭാവി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ ചാനല് നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും പേരൻസിലേക്കൊക്കെ ഷെയർ ചെയ്യുക. പല യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള അപ്ഡേഷൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ എല്ലാം ഒന്ന് പോയി നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് തീർച്ചയായിട്ടും ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.